അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ആദ്യം ഒരു പൊട്ടാറ്റോ പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് കിട്ടും നമ്മൾ ഈ ഫിഷും ചിക്കനൊക്കെ ചുടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ആദ്യം ഈ പൊട്ടാറ്റോയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നന്നായിട്ട് തിരിച്ചിട്ട് വേണം കയറ്റി കൊടുക്കാൻ എല്ലാം ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് പോവില്ല പൊട്ടിപ്പോവും ഇതുപോലെ ആക്കിയെടുക്കണം ഫസ്റ്റ് അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പൊട്ടാറ്റോനെ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് റൗണ്ടിൽ അതായത് ട്വിസ്റ്റർ സ്റ്റൈലിൽ ഇത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ടേൺ ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നല്ല ഷാർപ്പുള്ള കത്തി തന്നെ ഉപയോഗിക്കണം നമുക്ക് പറ്റുന്ന അത്ര കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്യാം അല്ലാന്ന് വെച്ചാൽ നോർമലായാലും കുഴപ്പമില്ല ഓൾമോസ്റ്റ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇങ്ങനെ പതുക്കെ തിരിച്ചു കൊടുക്കുക സ്ലോലി വേണം ഇത് ചെയ്യാൻ ഇപ്പൊ കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കി ഇതുകൊണ്ടാണ് ഇതിന് ട്വിസ്റ്റർ എന്ന പേര് വന്നത് തന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആട്ടോ കഴിക്കാനും കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നതാണ് ഇനി ഇത് കുറച്ച് നേരം ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇതിനകത്തുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമുക്കൊരു മാവ് തയ്യാറാക്കണം അതിനാദ്യമായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല ഇതിന് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് കുറേശ്ശെ ഇടും അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്യും കുറച്ച് മുളക് പൊടി നമ്മുടെ സ്പൈസി എത്രയാണ് നമുക്ക് സ്പൈസി വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഒരു ദോശമാവയുടെ പരുവത്തിലുള്ള ഒരു തിക്നെസ് മാത്രമേ ഇതിന് പാടുള്ളൂ
കണ്ടോ ഇത്തിരി തിക്കുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കട്ടി മാത്രമേ ഇത് പാടുള്ളൂ അടുത്തതായിട്ട് നമ്മുടെ പൊട്ടാറ്റോ എടുത്തിട്ട് ഇതുപോലെ വെച്ച് ഇതിനെല്ലാ ഭാഗത്തോട്ടും ഈ ഫ്ലോർ ആക്കി കൊടുക്കാം ഓൾമോസ്റ്റ് ഇത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറിയ തീയിൽ മാത്രം കുക്ക് ചെയ്യുക കാരണം ഇത് കുക്കായിട്ട് വരണ്ടേ അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ടാൽ പെട്ടെന്ന് ബ്ലാക്ക് കളർ ആവുന്നുള്ളൂ അപ്പോൾ എപ്പോഴും ചെറിയ തീയിൽ കുക്ക് ചെയ്യുക ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നത് തറുത്തു പോകും ഓൾമോസ്റ്റ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം ഇതുപോലെ ഓരോന്നും നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ ഇത് മൂന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മസാല യൂസ് ചെയ്യുന്നുണ്ട് നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ എല്ലാവരും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് സോസും അതുപോലെ തന്നെ മയണൈസും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പപ്പിംഗ് ബാഗിലൂടെ ഇത് ജസ്റ്റ് ഒരു ഡിസൈനായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തതാണ് അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ് കുറച്ച് മല്ലിയില ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ചെയ്താൽ നന്നായിട്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ കിടിലനായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റിൽ ദെൻ ബൈ ബൈ